തൊഴിലാളികൾക്ക് മത്സ്യബന്ധനോപകരണങ്ങൾ അവരുടെ പൊതു ഉടമസ്ഥതയിൽ കൊടുക്കുക എന്നതാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നത്. നിങ്ങളിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടെന്ന് ഓരോരുത്തർ കടൽപ്പുറത്ത് ഓരോന്ന് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ ചിന്തിച്ചു പോകണ്ട. അപ്പൊ ജീവിച്ചിരിക്കുന്ന തൊഴിലാളികൾക്കാണ് ഇനി കൊടുക്കുന്നത്. അതിൽ മരിച്ചുപോയ തൊഴിലാളികളുടെ ആരുടെയെങ്കിലും ആണ് ബോട്ട് ഉണ്ടായിരുന്നതെങ്കിൽ ആ കുടുംബത്തിന് അഡീഷണലായി നിങ്ങൾ കടലിൽ പോകുമ്പോൾ ഒന്നോ രണ്ടോ ഷെയർ ആ കുടുംബത്തിന് കൊടുക്കുക എന്നതല്ലാതെ വള്ളം പൂർണ്ണമായി ആ കുടുംബത്തിനാവില്ല. കാരണം അവർക്ക് നഷ്ടപരിഹാരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനിയും മരിച്ചുപോയവർക്കൊരു വള്ളം എന്ന മട്ടിലേക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് അവിടെ ആ കുടുംബത്തിൽ മത്സ്യത്തൊഴിലാളി ഉണ്ട് എങ്കിൽ ഇതിനകത്ത് ഷെയറിലേക്ക് വരാം. അല്ലാതെ അവരുടെ പേരിൽ വീണ്ടും വള്ളം കൊടുക്കുക എന്നതിലേക്ക് നമ്മൾ വരുന്ന പ്രശ്നമില്ല. ജീവിച്ചിരിക്കുന്നവർക്കാണ് മത്സ്യബന്ധനോപകരണം കൊടുക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് മത്സ്യബന്ധനോപകരണം കൊടുക്കുമ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്ന ബോട്ട് നഷ്ടപ്പെട്ട് പോയവർ കരയിലുണ്ട് എങ്കിൽ അവർക്ക് ഈ പോയി 5 പേരാണ് ഒരു ഷെയർ, അല്ലെ 6 പേരാണ്. അപ്പം മത്സ്യബന്ധനത്തിൻ്റെ ഉടമയായിട്ടുള്ളവർക്ക് 2 ഷെയർ നിങ്ങൾക്ക് കൊടുക്കാം ഓരോ ദിവസത്തെയും പണിയിൽ. അങ്ങനെയാണ് അവരുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കുക. അല്ല, വള്ളം അവരുടെ പേരിലായിരിക്കില്ല, മത്സ്യബന്ധന ഉപകരണവും അവരുടെ പേരിലായിരിക്കില്ല. സിസ്റ്റത്തിൽ ഒരു അടിസ്ഥാനപരമായ ചേഞ്ച് വരികയാണ്. ഇനി തൊഴിൽ ഉടമയും തൊഴിലാളിയും എന്നത് തീരദേശത്ത് കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ തൊഴിലാളികളെയും മത്സ്യബന്ധന ഉപകരണത്തിൻ്റെ ഉടമസ്ഥരാക്കുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഞാനൊരു തൊഴിലാളി ആരുടെയും വള്ളത്തിൽ കൂലിക്ക് പോകുന്നു എന്നതല്ല, ഞാൻ പോകുന്ന വള്ളത്തിൻ്റെ ഉടമസ്ഥാവകാശം എനിക്ക് കൂടിയാണ് എന്നതാണ് നമ്മൾ ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിന് കഴിയുന്ന തരത്തിൽ നിലവിലുള്ള വള്ളങ്ങളിൽ പോയ തൊഴിലാളികൾക്ക് നിലവിലുണ്ടായിരുന്ന അതേ തരത്തിലുള്ള വള്ളവും വലയിലേക്കും പോകാം. അതല്ല ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഞങ്ങൾ കുറച്ചുകൂടി ഡീപ് സീയിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണ്. ഇപ്പോൾ ചിലർ രക്ഷപ്പെട്ട് വന്നവർ ആരെ തമിഴ്നാട്ടുകാരുടെ ബോട്ടുകളിൽ ലോങ് ലൈൻ അല്ലെ ഉള്ളിലേക്ക് ആഴക്കടൽ ബോട്ടുകളിൽ പോയിട്ടുള്ളവരാണ്. അത്തരം ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ നന്നായിട്ടുണ്ട് എന്നതാണ് നമ്മൾ ഈ ദുരന്തം വന്ന സമയത്ത് മനസ്സിലാക്കിയത്. ചിലരെ കൊച്ചിയിൽ നിന്നാണ് കിട്ടിയത്, ചിലരെ കുളത്തൂർ നിന്നാണ്, ചിലര് ഒറീസയിൽ നിന്നാണ്. അത്തരം ആളുകൾ പറയുകയാണ് ഞങ്ങൾക്ക് ഡീപ് സീ ട്രോളിങ്ങിന് പോകാൻ താല്പര്യമുണ്ട്. അത്തരം ആളുകളെ ഞങ്ങൾ ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ 8 പേരാണോ 10 പേരാണോ 15 പേരാണോ ഡീപ് സീ ട്രോളറിൽ പോകാൻ താല്പര്യമുള്ളവരെ ഗ്രൂപ്പ് ചെയ്താൽ ഡീപ് സീ ട്രോളറുകൾക്ക് വലിയ വിലയാണ്. ആ വലിയ വില ഇപ്പോൾ 1 കോടിയിലേറെ രൂപ വേണം. ഞങ്ങൾ ആലോചിക്കുകയാണ് അത്തരം ആളുകളെ ഗ്രൂപ്പ് ചെയ്തിട്ട് നമ്മൾ അവരുടെ തൊഴിലുടമസ്ഥതയിൽ അവരുടെ ഉടമസ്ഥതയിൽ തന്നെ ഡീപ് സീ ട്രോളർ ചെയ്യുമ്പോൾ 50% കൂടി ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്യും. 50% അവരുടെ പേരിൽ ലോണാക്കിയും 50, ഇപ്പോൾ ഉദാഹരണം 1 കോടി രൂപയാണ് വരെയെങ്കിൽ 50 ലക്ഷം രൂപ വരെ ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്തുകൊണ്ട് ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ ഉടമസ്ഥാവകാശം തൊഴിലാളിക്ക് ഉറപ്പാക്കും. 50 ലക്ഷം രൂപ അവർക്ക് അവരുടെ പേരിൽ തന്നെ വായ്പയായി നിൽക്കും. പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം അത് ഇപ്പം തരുന്ന എല്ലാ വള്ളങ്ങൾക്കും ബാധകമാണ്. മത്സ്യഫെഡിലാണ് ലേലം ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ പലപ്പോഴും പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് വായ്പ എടുത്തിട്ട് അവരുടെ പോവുകയാണ്. വായ്പ തരുന്നവനായിരിക്കും ഈ ലേലക്കാരനെ വയ്ക്കുക, അവൻ്റെ അടുത്താണ് നിങ്ങൾ ലേലം കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കടം അഥവാ നമ്മൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ കടം ഒരു കാലത്തും തീരില്ല. ഇയാൾ ലേലക്കാരന് കമ്മീഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും, നമ്മുടെ കടം ഒട്ട് തീരുകയില്ല. ഇനി അങ്ങനെയല്ല, വായ്പ എടുത്താൽ പിടിക്കുന്ന മത്സ്യത്തിൻ്റെ വിലയിൽ ഒരു ഭാഗം ഈ വായ്പ എടുത്ത ലോണിൽ നമ്മൾ കൃത്യമായി തിരിച്ചടച്ചടച്ചു പോകും. മത്സ്യഫെഡിൽ ലേലം ചെയ്താൽ മത്സ്യഫെഡ് അപ്പോഴേ വില നിശ്ചയിക്കും. തൊഴിലാളിക്ക് അന്നന്ന് വേണ്ട ചിലവ് എത്രയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിൽ അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. വായ്പയിലേക്ക് ഒരു പോർഷൻ പോകുന്ന തരത്തിൽ നിങ്ങളുടെയും കൂടെ അഭിപ്രായം തേടി എത്ര വരെ വായ്പയിൽ പോകണം, എത്ര നാൾ കൊണ്ട് ഈ വായ്പ തീരും, അത്തരത്തിലേക്ക് എടുക്കാം. വായ്പ പൂർണ്ണമായി തീർന്നാൽ മൊത്തത്തിൻ്റെയും ക്യാഷ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ആ തരത്തിലേക്ക് അത് എത്ര വർഷം കൊണ്ടാണോ വായ്പ അടങ്ങി തീരുന്നത്, പിന്നെ നിങ്ങൾക്ക് സ്വന്തമാകും. അത് ഡീപ് സീ ട്രോളർ ആണെങ്കിലും അല്ലാത്ത ബോട്ടാണെങ്കിലും അപ്പോൾ അതിൻ്റെ ഷെയർ നിങ്ങൾക്ക് തന്നെ തീരുമാനിച്ച് നിങ്ങൾക്ക് അക്കൗണ്ടിലിടുകയോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിനിയോഗിക്കുകയോ ചെയ്യാവുന്ന തരത്തിൽ പൂർണ്ണമായി തൊഴിലാളികളെ മത്സ്യബന്ധന ഉപകരണത്തിൻ്റെ ഉടമകളാക്കി മാറ്റുക, അവരെ കടക്കിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ലേലം ചെയ്യുന്നവൻ വില നിശ്ചയിക്കുന്ന രീതി വെച്ച് നമ്മളെ കൊള്ളയടിക്കുന്ന സ്ഥിതിക്ക് അവസാനമുണ്ടാക്കുക, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലേക്ക് മത്സ്യം നമ്മൾ തന്നെ മത്സ്യഫെഡ് ലേലം ചെയ്താൽ അതിനൊരു ന്യായവില ഉറപ്പ്. ഇപ്പം നിങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആദ്യം വന്ന് അടുക്കുന്ന ആൾക്ക് ഇത്തിരി നല്ല വില കാണും,
കുറച്ച് അവർ അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞു വന്നെടുക്കുന്ന വെള്ളത്തിന് മീൻ്റെ വിലയങ്ങ് കുറയും. അങ്ങനെ വില കുറയാത്തൊരു സിസ്റ്റത്തിലേക്ക് മത്സ്യഭടനെ കൊണ്ട് മത്സ്യം പിടിപ്പിക്കും നമ്മൾ. ആദ്യം വരുന്നവനും അരമണിക്കൂർ കഴിഞ്ഞ് വന്നാലും അവസാനം വന്നാലും ആദ്യം പ്രഖ്യാപിക്കുന്ന വില എന്താണോ അത് അവസാനം വരെ കിട്ടണം. കൂടുതൽ മത്സ്യം ക്യാച്ച് വന്നാൽ അത് പ്രൊക്യൂർ ചെയ്ത് 48 മണിക്കൂർ വരെ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള കോൾഡ് സ്റ്റോറേജും പറ്റും മത്സ്യഫെഡ്. ഈ ഓഖിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ലാൻഡിംഗ് സെൻറ്ററും കേന്ദ്രീകരിച്ചും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് തീരദേശത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ അടിത്തറ ആദ്യം വന്ന് പിടിക്കണം. ഇപ്പോൾ വിഴിഞ്ഞത്തൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് വിഴിഞ്ഞങ്കാർക്ക് മാത്രമേ വള്ളം വന്നെടുക്കാൻ പറ്റൂ. ആ പുഴിയൂരുള്ള പാവങ്ങൾ ഈ വഴിക്ക് വന്നാൽ നിങ്ങൾ ഓടിക്കും. പൂന്തുറക്കാർ അങ്ങോട്ട് വന്നാലും എടുക്കാൻ പറ്റൂല. വലിയ തുറക്കാർ വന്നാലും വിഴിഞ്ഞത്ത് എടുക്കാൻ പറ്റൂല. ഓഫ് സീസണിൽ റഫ് സീസണിൽ എല്ലാവർക്കും വന്നെടുക്കാനുള്ളതാണ് വിഴിഞ്ഞ ഹാർബർ. പക്ഷേ റഫ് സീസണിലും വിഴിഞ്ഞങ്ങാർക്ക് മാത്രമേ അവിടെ എടുക്കാൻ പറ്റൂ. ഊന്തറക്കാരെ അടുപ്പിക്കൂല, വേറൊരാളെ അടുപ്പിക്കൂല. പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ആദ്യം വരുന്നവനാണ് വില എന്നതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മുടെ ശത്രുവായി നിങ്ങൾക്ക് മാറുന്നത്. എപ്പോൾ വരുന്നവനും ഒരേ വില കിട്ടും എന്ന് ഉറപ്പാക്കിയാൽ ആർക്കും നമ്മുടെ ഹാർബറിലേക്ക് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കുന്ന ഹാർബർ എല്ലാ തൊഴിലാളികളുടെയും രക്ഷയ്ക്കാണ് എന്ന ബോധത്തിൽ ഈ കാര്യങ്ങൾ വരും.